അപ്പോ നമ്മൾ കാത്തിരിക്കുകയാണ് ആ നല്ല നാളേക്ക്. ലിജോ എന്റെ കുറെ പേര് ഉണക്ക് എടുത്തിട്ടാണ് വരണേ. നമുക്ക് കാണാം ലിജോനെ. ഹായ് ലിജോ. വിളിക്കാതെ വിരുന്നെത്തിയ നമ്മുടെ അതിഥിയാണ് കൊറോണ. നമുക്കതിനെ സുരക്ഷ, ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഉദ്ദേശം. അപ്പൊ എല്ലാവരും എന്താ പറയാ, വാക്സിൻ വന്നു എന്ന് കരുതിയിട്ട് നമ്മുടെ ജാഗ്രത കൈവരിയത്. അതേപോലെ തന്നെ എല്ലാവരും നമ്മുടെ വാക്സിൻ സ്വീകരിച്ചവർ പോലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, മാസ്ക് ഇടുക. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ മറ്റേ മേലധികാരികൾ, അതായത് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരെ, പോലീസുകാരെ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ എല്ലാം പറയുന്ന പോലെ വളരെ കൃത്യമായിട്ട് തന്നെ അതെല്ലാം പാലിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാക്സിനോട് സംബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ഈ കൊറോണ വൈറസ് ആയിട്ട് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് നമ്മുടെ ബലൂണിന്റെ അനുസരിച്ചാണ്. അപ്പോൾ ഇന്നത്തെ നമ്മള് നമ്മുടെ കൊറോണ വൈറസിന് നമ്മുടെ ലോകത്തിൽ നിന്ന് ഇങ്ങനെ പറപ്പിച്ചു വിടലും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക, ജാഗ്രത കൈവെടിയെന്ന് പറയാനുള്ള സന്ദേശവുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ഒരു ബലൂൺ മാത്രമല്ല, അതിന്റെ ഈ ഒരു സംഭവം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങള്. ഗൈസ്, ഈ വീഡിയോ ചെയ്യുമ്പോൾ ചെറിയൊരു വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല ഗൈസ്, നമ്മൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഫുട്ബോൾ കളികളോ ക്രിക്കറ്റ് കളികളോ അതുപോലെ തന്നെ എന്തിലേറെ പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ തീപിടുത്തം നടക്കുമ്പോൾ വരെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ അത് തീ അണയ്ക്കാൻ വേണ്ടി പ്രതിഷേധങ്ങൾ വരെ നടക്കാറുള്ള രാജ്യമാണ് നമ്മുടെ. അതുപോലെ തന്നെ ആ രാജ്യത്തെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാക്സ് ബോർഡുകളും എല്ലാം വെക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ നമ്മുടെ. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോകുന്ന ചെറിയൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചിട്ട് ഒരാൾ പോലും ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഇടാതെയാണ് നമ്മുടെ രാജ്യം നമ്മുടെ COVID-19 വാക്സിനെ വരവേറ്റത്. എങ്കിലും നമുക്കെല്ലാം അഭിമാനിക്കാം, കാരണം നമ്മുടെ ഇന്ത്യ ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചത് നമുക്കെല്ലാം വേണ്ടിയാണല്ലോ. നമുക്ക് മാത്രമല്ല ലോക രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ രാജ്യം ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നിമിഷങ്ങൾ തന്നെയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ കണ്ടു കാണും യൂട്യൂബിലെല്ലാം നമുക്ക് കയറിയിട്ട് കൊറോണ വൈറസ് അടിക്കുമ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഒരൊറ്റ ശ്വാസത്തിന് വേണ്ടിയിട്ട് പെടയുന്നത് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ ഒരു ആശ്വാസം എന്തായിരുന്നു, വാക്സിൻ വരും, വാക്സിൻ വരുന്നത് തന്നെയല്ലായിരുന്നേ. അത്രയ്ക്കും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ വാക്സിന് വന്നതിന് ശേഷം ഒരു വീഡിയോ പോലും നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇല്ല എന്നാണ് ഏറ്റവും വലിയ വിഷമകരമായിട്ടുള്ള കാര്യം. അതുപോലെ നമ്മുടെ വാക്സിനെ കുറിച്ചിട്ട് ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. വാക്സിൻ സ്വീകരിച്ചവരിൽ വന്ധീകരണം പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ദുഷ്പ്രചരണങ്ങൾ തന്നെ നമ്മുടെ കോവിഡ് വാക്സിനെ കുറിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമില്ല, കാരണം ഇത്രയും ഒരു കൊല്ലത്തോളമായിട്ട് ഈ വാക്സിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിലാണ് നമ്മുടെ വാക്സിൻ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കത് ഒരു കടുകുമണിയോളം പോലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും വാക്സിൻ ലഭ്യമാവും. ലഭ്യമായാൽ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള സാമൂഹ്യ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും കൃത്യമായിട്ട് ചെയ്യും. വരും ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും കോവിഡിന്റെ വാക്സിൻ സൗജന്യമായി തന്നെ ലഭിക്കാൻ നമ്മുടെ സർക്കാരും എല്ലാം നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ കൊറോണ വൈറസിന്റെ പ്രോബ്ലംസ് എല്ലാം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞു. വലിയ വലിയ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഉറ്റവരോടെ ഒരുപാട് പേർക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും അതിൽ നിന്നെല്ലാം മാർജ്ജവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തനതായ സ്വന്തം കോവിഡ് വാക്സിൻ നമുക്ക് ഇന്ന് സ്വന്തമായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കോവിഡ് വാക്സിനായി ലോകരാജ്യങ്ങളായ 92 പല രാജ്യങ്ങൾ തന്നെ നമ്മുടെ കോവിഡ് വാക്സിനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യക്കാരൻ എന്ന രീതിയിലും നമ്മുടെ കേരളീയൻ എന്ന രീതിയിലും നമുക്ക് തനതായ രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം വലിയൊരു പങ്ക് വഹിച്ച നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നെല്ലാം നമ്മളെല്ലാം ഒരുപാട് രക്ഷിക്കാനും നമ്മളെ കാത്തുരക്ഷിക്കാനും വേണ്ടി നമുക്ക് വേണ്ടി ഒരുപാട് അഹോരാത്രം പ്രയത്നിച്ച നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, നമ്മുടെ പോലീസുകാർ, ഡോക്ടേഴ്സ്, നഴ്സുമാർ, ഇവർക്കെല്ലാവർക്കും നമുക്കൊരു ബിഗ് സല്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാരെന്ന നിലയിൽ അഭിമാനിക്കാവുന്ന നിമിഷമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയും നമ്മുടെ കേരളത്തിന് വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടിയും നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. ജയ് ഹിന്ദ്. അപ്പോൾ കേസ് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ധന്യചേച്ചിയും സുഹൃത്തായിട്ടാണ്. സുഹൃത്തായിട്ട് വൈഫാണ് ധന്യചേച്ചി. ധന്യചേച്ചിക്ക് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ധന്യസുഖുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം വിപിനും നമ്മുടെ കുട്ടിച്ചനുമാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ള നമ്മുടെ പോലീസുകാരും എല്ലാവരും ഉണ്ട് കേട്ടോ കൂടെ.